ഇപ്പോഴിതാ ആവേശം എന്ന ഫഹദ് ഫാസിൽ ചിത്രം വിജയ കൊടുമുടി ഏറുമ്പോൾ ചിത്രത്തിലെ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ വിനായക ശശികുമാറും സന്തോഷത്തിൽ തന്നെയാണ്. താൻ പാട്ടുകൾ എഴുതുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുകയാണ് വിനായക ശശികുമാർ. എന്നാൽ പക്ഷേ ആവേശത്തിലെ ഒരു പാട്ടിലെ വരി പൊളിറ്റിക്കലി തെറ്റായിരുന്നുവെന്ന അനുഭവവും വിനായക ശശികുമാർ പങ്കുവെക്കുകയാണ്. മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് വിനായക ശശികുമാർ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. തനിക്ക് സംവിധാനം ചെയ്യുവാൻ ആഗ്രഹമുണ്ടെന്നും സ്ക്രിപ്റ്റ് എടുത്ത് അടക്കമുള്ള കാര്യങ്ങൾ താൻ ആലോചിക്കുന്നുണ്ടെന്നും ഈ ഒരു അഭിമുഖത്തിലൂടെ വിനായക ശശികുമാർ പറയുന്നുണ്ട്. വിനായക ശശികുമാറിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നു. ആത്യന്തികമായി നമ്മളെ നന്നാക്കാൻ നോക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നൈസർഗികമായി വരുന്ന എല്ലാ കലാസൃഷ്ടിയും പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. ഞാൻ വ്യക്തിപരമായി പൊളിറ്റിക്കലി കറക്റ്റ് ആകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. തെറ്റുണ്ടെങ്കിൽ തെറ്റ് സമ്മതിക്കുവാനും ഒരു സാഹചര്യം അനുസരിച്ച് പരിണമിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് താനെന്നും വിനായക ശശികുമാർ പറയുകയാണ്. ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആകുമ്പോൾ ഈ വരി കറക്റ്റ് ആണോ അത് കറക്റ്റ് ആണോ എന്നൊന്നും ഞാനിരുന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായും കറക്റ്റ് ആയിക്കോളും. എന്നാൽ പക്ഷേ നമ്മൾ അറിയാതെ ചില തെറ്റുകൾ വരുത്തുമെന്നും വിനായക ശശികുമാർ പറയുന്നുണ്ട്. കാരണം ഇത്രയും കാലം ജീവിച്ചത് ഇത് ആലോചിച്ചിട്ടല്ല. സമൂഹത്തിന്റെ കണ്ടീഷനിങ്ങും നമ്മൾ ഇതുവരെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളും തെറ്റാണെന്ന് തിരിച്ചറിയുന്നത് വരെ ഇന്നാണ്. ആവേശം എന്ന ചിത്രത്തിൽ പോലും അങ്ങനെ തെറ്റായ ഒരു വരി ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ തെറ്റായി തോന്നി. കഥാപാത്രത്തെ നീതീകരിക്കാൻ വേണ്ടിയല്ലേ എഴുതുന്നത് എന്നാണ് ചിന്തിച്ചത്. പക്ഷേ സിനിമയുടെ സംവിധായകനായ ജിത്തു തന്നെ പറഞ്ഞു, ആ വരി വേണ്ട, അത് കുറച്ച് റോങ് ആണ് എന്ന്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കതിൽ വലിയ നന്ദി തോന്നുന്നുണ്ട്. കാരണം അന്ന് ആ പാട്ടിൽ ആ ഒരു വരി വന്നിരുന്നുവെങ്കിൽ മോശമായി പോയേനെ എന്നും വിനായക ശശികുമാർ പറയുന്നുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും എനിക്ക് ധൃതിയില്ല. കാരണം ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റൊരാൾക്ക് സംവിധാനം ചെയ്യുവാനായി ഒരു തിരക്കഥ ഞാൻ എഴുതിയേക്കാം, ആഗ്രഹമുണ്ട്. പക്ഷേ ഇരുന്ന് ഇത് ചെയ്യുവാനുള്ള സമയം മാത്രമേ ഇപ്പോൾ കണ്ടെത്തേണ്ടതായുള്ളൂ. ഐഡിയകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. പാട്ടെഴുത്ത് തന്നെയാണ് അന്നമെന്നുള്ളത് കൊണ്ട് അത് മുടക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. ഇത്രയും ജനങ്ങളുള്ള കേരളത്തിൽ താൻ ചെയ്യുന്ന പാട്ടെഴുത്ത് എന്ന പണി ചെയ്യുന്നത് 10-30 പേർ മാത്രമേ ഉള്ളൂ. അവർക്ക് തന്നെ വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകളും ഉണ്ടാകും. എന്തും നേരിടുവാനുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ഈ ഒരു പാട്ടെഴുത്തിന്റെ മേഖലയിലേക്ക് വരാമെന്ന് മാത്രമേ തനിക്ക് പറയാനുള്ളൂ എന്നും ഈ ഒരു അഭിമുഖത്തിലൂടെ വിനായക ശശികുമാർ പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.